നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്റെ സംസാരം മീൻകാരിയുടെ പോലെ വേഗം പറ രണ്ട് ശതമാനം. ഹലോ, വെൽക്കം ടു വൈഡ് വ്ളോഗ്സ്. അപ്പൊ ഇന്ന് ഞാൻ രാവിലെ എണീറ്റിട്ട് പാലെടുത്തോണ്ട് ഇങ്ങനെ നടന്ന് 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 പറഞ്ഞോണ്ടിരിക്കാണ്. അപ്പൊ സണ്ണിചേട്ടൻ എഡിറ്റ് ചെയ്തോണ്ടിരിക്കാണ്. സണ്ണിചേട്ടന്റെ എഡിറ്റിംഗ് ഏരിയ കേട്ടോ മെയിൻ ആയിട്ടുള്ളത്. അവിടെ അവിടെ ഒന്നിരിക്കോ സണ്ണിചേട്ടൻ. ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തോണ്ടിരിക്കാണ്. ഇവിടെ ഇരുന്ന ഒരു ഇവിടെ ടൈല് ചേട്ടാ വായിൽ വരുന്നില്ലേ, കോൺക്രീറ്റ് കോൺക്രീറ്റ് ഇട്ട സമയത്ത് സണ്ണിചേട്ടൻ ഇവിടെ കിടന്നൊക്കെ ആയിരുന്നു എഡിറ്റ് ചെയ്തോണ്ടിരുന്നെ. പിന്നെ അത് കണ്ടിട്ടില്ല. എങ്ങനെ കാണും അന്ന് ഇവിടെ കഴുകിയതാണ്. അതിന് ശേഷം പിന്നെ ഏരിയ കഴുകിയിട്ടില്ല. ഞാൻ ഇന്നലെ കഴുകിയ സ്ഥലമാണ്. ഇന്നലെ കഴുകിയ സ്ഥലം ഒന്ന് കാണിച്ചു. ചെളിയാണ് നമ്മള് കഴുകി കളയേണ്ടത്. അതല്ല ഇത് വരാൻ കാരണേ ഡയറക്റ്റ് അവിടെ നിന്നൊക്കെ ഡയറക്റ്റ് ചെരുപ്പിട്ടൊക്കെ കേറാണ്. അപ്പൊ അതിന്റെ പേരിലാണ് കേട്ടോ. അത് കഴുകി കളയണം. എപ്പോഴും ചെരുപ്പ് പൂരട്ടെ അതെ. ഞാനേ ഇരുട്ടത്തിട്ടതായിരുന്നു പാവാട. അതുകൊണ്ടാണ് സോറി ഗൈസ്. അതൊന്നല്ല ഇവളുടെ ബുദ്ധിപരമായ നീക്കങ്ങളാണ്. പാവാട രണ്ട് ദിവസം ഒരു സൈഡ് ഇടും, പിന്നെ രണ്ട് ദിവസം തല തിരിച്ചിടും. അപ്പൊ ആൾക്കാർ വേറെ പാവാടയാണ്. അങ്ങനൊന്നും ഒരാള് വിചാരിക്കില്ല. അത്രയും ബോധമില്ലാത്ത ആൾക്കാരൊന്നുമല്ല ചേട്ടനാണ് ബോധമില്ലാത്തത്. എനിക്ക് എന്റെ വീഡിയോയിലൊക്കെ ഈ ഡ്രസ്സുകളൊക്കെ കാണുള്ളൂ. 365 ഡ്രസ് ഒന്നും ഇല്ല നമുക്ക്. ഡെയിലി വീഡിയോ ആയതുകൊണ്ട് എല്ലാ ദിവസവും ഓരോ ഡ്രസ് ഇടാനും. രാവിലെ എണീറ്റപ്പോ ഞാൻ ഇരുട്ടത്താണ് ഡ്രസ് എടുത്തിട്ടത്. മോൾക്ക് എന്താ അവിടെ ലേറ്റ് ഉണ്ടായിരുന്നില്ലേ? അല്ല, കൊച്ചി എനിക്ക് ഉണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ചെയ്തത്. അപ്പൊ സംഭവിച്ചതാണ് സാറില്. ഇതൊക്കെ സ്വാഭാവികം മാത്രം. ആൾക്കും മനസ്സിലായി. ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് മര്യാദക്ക് വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ ഒരുത്തി പാലുംകുപ്പിയായിട്ട് വന്നു. പാലുംകുപ്പിയായിട്ട് വന്നിട്ട് ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ. നല്ല നല്ല സ്ഥലം തോന്നുന്നു. ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ വീട് തന്നെയാണ്. വേറെ ബാക്ക്ഗ്രൗണ്ട് പച്ചപ്പൊക്കെ ഉള്ളായിരുന്നു. അടിപൊളിയായിരുന്നു തോന്നുന്നു. കാണിക്കോ. പാലുംകുപ്പി കേട്ട് വന്നു ചേട്ടാ വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ക്യാമറ ഒക്കെ എടുത്ത് അവിടെ നിന്ന് പകുതി വരെ വന്നു. ഇവിടുത്തെ ഇപ്പൊ ഒരു സൂ ഇല്ലാന്ന് പറഞ്ഞിട്ട് വീണ്ടും രണ്ടാമത്തെ ടേക്ക് ഉണ്ട്. ഞാൻ അവിടെ ഇരുന്ന് തന്നെ ഒരു വാശി ഇവിടെ കൊണ്ടിരുത്തി വീണ്ടും എന്നോട് പോയിരിക്കുന്നു. മഞ്ഞ കളർ വെറുതെ പറയാ ചേട്ടാ മല്ലേച്ചിട്ടോട്ടെ. വെറുതെ ഉള്ള കാര്യം നിന്റെ പല്ലൊന്ന് അടുത്ത് കാണിച്ചു. ഞാൻ കാണിക്കില്ല. ഇതാണ് പറഞ്ഞേ, ഇതാണ് പറഞ്ഞേ. ചേട്ടൻ നേരിട്ട് കണ്ടതാണ് ഞാൻ അവിടെ നിന്ന് പല്ലേക്ക്. അവിടെ പെയിന്റ് അടിച്ചോണ്ട് ഞാൻ കണ്ടു. ഞാൻ അവിടെ ഇന്ന് രാവിലെ എണീറ്റോണ്ടിരുന്ന അവിടെ നിന്ന് പെയിന്റ് അടിക്കായിരുന്നു. ഞാൻ എന്റെ ജോലിയില് രാവിലെ എണീറ്റപ്പോ തുടങ്ങി. അപ്പൊ ഞാനിന്ന് പല്ലിങ്ങനെ ആസ്വദിച്ച് അല്ലെങ്കിൽ അകത്ത് പോയി ആസ്വദിക്കേ. അല്ലല്ല, അല്ലെങ്കിൽ റൂമില് ബാത്റൂമില് ഇന്ന് പല്ലേക്കാറ്. ഇന്ന് എനിക്ക് എന്റെ കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് ഇന്ന് കൊറേ പണിയുണ്ട്. എനിക്ക് ഞാൻ പല്ല് തേച്ചിട്ടില്ലെന്നുള്ള അപവാദം ചേട്ടനെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞിട്ട് ചേട്ടൻ അതെ ഞാൻ അന്നിട്ട് ചേട്ടൻ കേട്ടാ മതിട്ടാ പറയ ഒന്നുമില്ലേ പറയാ. അതായത് എനിക്ക് ഒരു കാര്യം പറയ അതെ, കൊറേ നാളുകൾക്ക് ശേഷം ഇവിടെ കോഴി വന്നിട്ട് 4:30 കോഴി കൂവിയായിരുന്നു. ഇന്ന് ആദ്യമായിട്ട് രാവിലെ 4:30 ഇവിടെ മൂത്രമൊഴിക്കാൻ എനിക്ക്. അപ്പാണ് കോഴിയുടെ സൗണ്ട് കേട്ടത്. അതെ ഞാൻ പറയട്ടെ, ഇന്ന് ഞാൻ പറഞ്ഞു ഇന്നലെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ കോഴി വന്നോളും കമന്റ് ചെയ്തായിരുന്നു റിപ്ലൈ കൊടുത്തായിരുന്നു വീഡിയോ. അപ്പൊ കോഴികള് ഇവിടെ ഉണ്ട്. അപ്പൊ കോഴികളെ ഷെഡിന്റെ ഉള്ളിൽ ഒന്നും ചെയ്തിട്ടില്ല. വെറുതെ കോഴികൾ പെട്ടെന്ന് വന്നതായിരുന്നു. അപ്പൊ കോഴികളെ ഷെഡിന്റെ ഉള്ളിൽ കൊണ്ട് ഇട്ടിട്ടുള്ള അതിൽ അറക്കപ്പൊടിയോ അങ്ങനത്തെ സാധനമൊന്നും ഇട്ടിട്ടില്ല. അവരെ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. അറക്കപ്പൊടി ഇന്നലെ കിട്ടിയില്ലേ? അതിന് പോവാൻ നേരം കിട്ടിയില്ലായിരുന്നു. ഇന്നലെ ഓർഡർ ഓട്ടായിരുന്നു. ഇന്നലെ എനിക്ക് കോഴികളെ അഴിച്ചുവിടാനായിട്ട് സെപ്പറേറ്റ് വലയൊക്കെ കെട്ടി സെപ്പറേറ്റ് ആക്കണമെന്നുണ്ട്. അപ്പൊ അതിന് ചൂളയുടെ മരത്തിന്റെ കമ്പൊക്കെ മേടിക്കാൻ പോണായിരുന്നു. അപ്പോ ഒരു 5 മണിയായിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഒന്ന് ഫ്രീ ആയിട്ട് കടയിൽ പോയി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൈപ്പ് ട്യൂബിന്റെ പീസ് ഇരുമ്പിന്റെ അത് മേടിച്ചു. അത് മേടിച്ച് ഓട്ടോക്ഷക്കാരനെ വിളിച്ച് ആ ചേട്ടൻ അവിടെ ഇല്ലാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഓട്ടോക്ഷക്കാരൻ വഴി കൂടെ വരണം. എന്നാൽ ആ ചേട്ടനെയും കൂട്ടി പോകാമെന്ന് അന്നമരുടെ ആ ചൂളമര എടുക്കാനായിട്ട് അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ അടച്ചിട്ടേക്കണം. അതെ, അപ്പൊ ഓട്ടോക്ഷക്കാശും പോയി. കുറെ നല്ല ഓടി. എന്നാലും കുഴപ്പമില്ല, ഒരു സന്തോഷമുണ്ട്. കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഒന്ന് ഓടാൻ സാധിച്ചത്. അതെ
അപ്പൊ ഇന്ന് രാവിലെ ഇപ്പൊ കൊണ്ടുവന്ന പൈപ്പിനൊക്കെ ഞാൻ രാവിലെ തന്നെ ഞാൻ എണീറ്റ് പെയിന്റ് ഒക്കെ അടിച്ചു. ആറു മണിക്ക് എനിക്ക് ഞാൻ പെയിന്റ് ഒക്കെ അടിച്ചു. ഒരു മണിക്കൂർ ബാത്റൂമിൽ ഇരുന്നിട്ട് വന്നിട്ട് പെയിന്റ് അടിച്ചു. ഇനി ഇഷ്ടിക വരുന്നുണ്ട്, സിമെന്റ് ഇഷ്ടിക താബൂക്ക് എന്ന് പറയും. അപ്പൊ അത് വരുന്നുണ്ട്. ഇല്ലടി, താബൂക്ക് നിങ്ങൾക്ക് അറിയായിരുന്നോ? എനിക്കറിയില്ലായിരുന്നു. അപ്പൊ അത് വരുന്നുണ്ട്. അപ്പൊ അത് ഒരു 10-250 കട്ടയുണ്ട്. അപ്പൊ അതും ഞാൻ തന്നെ ഇനി അൺലോഡ് ചെയ്തോടെ ഇറക്കി വെക്കണം, കാരണം ചെറിയ ആപ്പേല വരണം. അപ്പൊ ഡോക്ടറോട് ചോദിക്കണം. ഡോക്ടർക്ക് മെസ്സേജ് അല്ലേ? ഡോക്ടർ മെസ്സേജ് ദോശ രാവിലെയും ദോശ ഉച്ചയ്ക്കും ദോശയാ. നിന്റെ സംസാരം എന്താ? ഈ മീൻ എന്താ പറയാ, നമ്മുടെ ഈ എന്നിട്ട് പറയണേ, നമ്മുടെ കടപ്പുറത്തുള്ള ആൾക്കാരൊക്കെ പറയില്ലേ, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്റെ സംസാരം മീൻകാരിയുടെ പോലെ ഉണ്ട്? എനിക്കിപ്പൊ തോന്നി ശരിക്കും. പിന്നെ വെട്ടിയ മുടിയൊക്കെ ഓക്കെയാണോ? മേഡം വേണമെങ്കിൽ ഒന്ന് മുടി, എന്റെ മുടി എല്ലാവരും കൊറേ പേര് ഇഷ്ടായില്ല എന്ന് പറഞ്ഞു. കൊറേ പേര് താങ്ക് യു കൊറേ പേര് ഇഷ്ടായി പറഞ്ഞു. താങ്ക് യു എവിടെ നോട്ടെ, ഇത് മുടി ഇരിയിട്ടില്ല കേട്ടോ. അതല്ല രാവിലെ സീറം അത് എനിക്ക് അത് വീഡിയോയില് കാണിച്ചില്ലെന്ന് തോന്നുന്നു. ബ്യൂട്ടി പാർലറിലത്തെ ആന്റി എനിക്ക് തലമുടിമ തേക്കാൻ സിറം തന്നിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ഷാംപു അല്ല ഷാംപു കണ്ടീഷണർ തന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് റിവ്യൂ ഞാൻ പിന്നെ പറയാട്ടോ. ഞാനിപ്പോ പറഞ്ഞോന്നെന്തായിരുന്നു? മറന്നുപോയി. താബൂക്ക് ചേട്ടന്റെ ഭക്ഷണം. താബൂക്ക് ഭക്ഷണം ഒന്നല്ല ഞാൻ പറഞ്ഞോന്ന്, ഞാൻ പറഞ്ഞോന്ന് വേറെ എന്തായിരുന്നു? നിന്റെ മുടിയൊന്നല്ല. അപ്പൊ എന്തായാലും ഇന്നലെ ഇൻസ്റ്റാഗ്രാമിലും പോട്ടെ, ഇന്നലെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലാണോ എവിടെ ഒരു മെസ്സേജ് വന്ന് ഡ്രസ്സിനെ കുറിച്ച്. സണി ചേട്ടാ, നിങ്ങളുടെ വീഡിയോയിലും പല വീഡിയോയിലും ഒരേപോലത്തെ ഡ്രസ്സാണല്ലോ, ഒരേപോലത്തെ ബർമൂഡയാണല്ലോ എന്നൊക്കെ. നമ്മള് വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കണേ, അല്ലാതെ പേടിച്ചു പാസറുണ്ടെന്ന് അറിയിച്ചാ എനിക്ക് മനസ്സിലായി. ഞാൻ പറയട്ടെ, അപ്പൊ ഡ്രസ്സിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോ നമ്മൾ ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കാണ്. ഡെയിലി വീഡിയോ ഇടുമ്പോ എല്ലാ ദിവസവും ഓരോ ഡ്രസ്സ് ഇടാറൊന്നുമായിട്ട് നമുക്ക് കഴിവില്ല. ഉള്ള ഡ്രസ്സ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുളിക്കുമ്പോഴാണ് ഡ്രസ് മാറാറുള്ളത്. അതെല്ലാവരും കുളിക്കുമ്പോ അതെ. അപ്പോ ഡ്രസ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ വൈകുന്നേരം നേരത്തേക്ക് കുളിക്കുക, അതിനുള്ളിൽ ചിലപ്പോ രണ്ട് വീഡിയോ എടുത്താ. എല്ലാവരും കുളിക്കുമ്പോ നല്ല ഡ്രസ് മാറാറ്, പുറത്തേക്കൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലോ അല്ല വിരുന്നാരൊക്കെ വരുമ്പോ പെട്ടെന്ന് ഡ്രസ് മാറും. എനിക്ക് അങ്ങനെ ഒന്നുമില്ല, ഞാൻ ഡ്രസ് മാറുന്ന ജീവിയാണ്. അവിടെ ഒരു കാര്യം പറയാം കേട്ടോ, പുറത്തേക്ക് പോകാനായിട്ട് ആകൂടി 2 ജീൻസ് എനിക്കുള്ളൂ, ടീഷർട്ട് ഒരു 3-4 ഉണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് ഇതൊന്നും മേടിക്കണില്ല എന്ന്. ഒന്നുകൊണ്ടല്ല, ഇൻട്രസ്റ്റ് ഇല്ല, സത്യമായിട്ടും ഇല്ല. ആ ഉള്ള ജീൻസ് അത് നശിച്ചു കഴിയുമ്പോ ഇവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടോ? എന്റെ കമ്പ്യൂട്ടർ പോയറന്ന് കോഴി സൂക്ഷിക്കണം ചേട്ടാ. അതെ, കോഴി അവിടെ അടച്ചിട്ടേക്കാണ് ചേട്ടാ, ക്രൂസ് ആവണ്ടിരിക്കാൻ. പുറത്തുനിന്നുള്ള കോഴികൾ ഒന്നും ഞങ്ങൾ പ്രവേശിപ്പിക്കില്ല. കോഴിനെ ഓടിക്കടി പോയി, കല്ലെടുത്തേക്കട്ടെ, കല്ലെടുത്തേക്കട്ടെ. എന്റെ കൈ കാലം ഓടിയരുത്, കോടിച്ചളഞ്ഞോ. മിടുവി പറച്ചില് മാത്രമല്ല കേട്ടാ, കോഴിക്കൂടിന്റെ അകത്തേക്ക് പോവാൻ പറഞ്ഞാൽ മിടു അടുക്കില്ല. മിടുവിന് കോഴിനെ പേടിയാണ്. അരി എടുത്ത് വെച്ച എനിക്ക് വൈകിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് തീർക്കട്ടെ, അല്ലെങ്കിൽ ഇഷ്ടി വരും. അതുപോലെ ഹണി പട്ടി ഉണ്ടല്ലോ നമ്മുടെ, അവളുടെ അടുത്തേക്ക് ഭയങ്കര പറച്ചിലൊക്കെ പറയും. അവളുടെ അടുത്തേക്ക് പോയാൽ തൊടാൻ പോലും പേടിയാണ്. ഞാൻ പറയല, എനിക്ക് തൊടാൻ പേടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പേടിയല്ല പാവം ഹണി. എന്റെ അതെ, ഇപ്പൊ തന്നെ എന്റെ വല്യപ്പച്ചന്റെ മോൻ വന്നായിരുന്നു. അപ്പൊ ആൾക്ക് ക്യാമറയുടെ മുമ്പിൽ ഫേസ് ചെയ്യാൻ വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് എന്റെ കാണിക്കാണ്ടിരുന്നത്. അത് കഴിഞ്ഞു അപ്പച്ചനമ്മയ്ക്കും ഭക്ഷണം കൊടുത്തു, അവരെണീപ്പിച്ച് അല്ല ആദ്യം അവരെണീപ്പിച്ച് പല്ലേക്കാനുള്ള വെള്ളം കൊടുത്തു, ഭക്ഷണം കഴിച്ചു. ഗ്രേസ് ഒന്ന് എണീറ്റ് ഉറങ്ങി. സണ്ണി ചേട്ടൻ എന്തേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു, അതിൽ ഒരെണ്ണം എനിക്കാണ്. ഞാൻ രണ്ട് ദോശയേ ഉള്ളൂ, രണ്ട് ദോശയും മുട്ടയാണ് കേട്ടോ. ദോശയാണ് ഇത് എനിക്കുള്ള ദോശ. ഒരെണ്ണം ഇപ്പൊ തൽക്കാലം പെടുത്തുന്നുള്ളൂ. ഇത് മുട്ടയുടെ വെള്ളം കൊണ്ട് ഉണ്ടാക്കിയ ഓംലെറ്റ് ഉണ്ടോ? ഓംലെറ്റ് അല്ല, കറി പോലെ ചെയ്തതാണ്. തക്കാളിയും സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും
ഡോക്ടറോട് കുറച്ച് കൂടുതൽ ഫുഡ് ചോദിക്കണം. ലോഡിങ് കഴിഞ്ഞ് എത്തുന്ന നേരം 80 സിമെന്റ് ഇഷ്ടിക ഇറക്കി. ഇനി അടുത്ത് വരും. നല്ല തോന്നുന്നു നേരം വൈകി, എല്ലാം നേരം വൈകാണല്ലോ. അപ്പൊ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം. കാരണം ചേട്ടൻ അവിടെ ഇറക്കിയിട്ടുണ്ട്, അത് കാണിച്ചു തരാം. നിങ്ങൾ എന്നിട്ട് രാവിലെ കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് വേണോ? വിടുവിനും ഭ്രാന്തണം, എനിക്കും ഭ്രാന്തണം. രണ്ട് കഷം കൂടെ ഉള്ളു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചേട്ടൻ അവിടെ ഇറക്കി വെച്ചേക്കണ കട്ട, എത്ര കട്ട ഇറക്കിയെന്ന്? 250 80 കട്ട ഇറക്കിട്ടോ രാവിലെ തന്നെ. ഉച്ചക്ക് ഡോക്ടർ ദോശ തന്നെ പറഞ്ഞാണ് ഈ സെയിം കറി. അപ്പം കഴിക്കൂ, ഇപ്പൊ വരാട്ടോ. ആമസോണിൽ നിന്ന് എന്തോ സാധനം വന്നിറക്കണ്ടല്ലോ. എന്റെ സ്റ്റിക്കറാണോ ഡിസ്പോസ് ചെയ്യുന്നല്ലേ? സ്റ്റിക്കറാന്ന് തോന്നുന്നു കണ്ടിട്ട്. അല്ലല്ലോ, വേറെ എന്തോ സാധനമാണ്. അതെ അതെ, സ്റ്റിക്കറാണത്. റൗണ്ട് പിന്നെ അയ്യോ, ഇതാണ് ഇപ്പൊ ഇറക്കിയ കല്ല്. ആ കഴുക കഴുക ഞാൻ ഇപ്പൊ വരണ്ടേ കൂടെ ഇറക്കിയ കല്ല്. അപ്പൊ ഞാൻ സ്റ്റിക്കർ പൊട്ടിച്ച് നോക്കിയാലോ. ഇപ്പോ വേണോ? വേണ്ടല്ലോ. അപ്പൊ സ്റ്റിക്കർ ഒട്ടിക്കണ കാണിച്ചതരാണ്, അതായിരിക്കും നല്ലത്. ഞാൻ വീണ്ടും സ്റ്റിക്കർ വർക്ക് ചെയ്യാൻ പോണ, ഓവറാക്കില്ല. അതായാലും എന്തിട്ട് സ്റ്റിക്കറാണോ സാധനം, ഞാനോട് മുമ്പ് ഓർഡർ ചെയ്തായിരുന്നു സ്റ്റിക്കറായിരുന്നു. കൈ കൈ കെട്ടി അത് കഴിഞ്ഞിട്ട് കഴുകാം. അപ്പൊ സാധനം ഞാൻ ടേസ്റ്റ് ഇല്ലാത്ത ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഭക്ഷണം വേഗം കഴിച്ച് കഴിഞ്ഞിട്ട് പറയൂ. എനിക്ക് നേരില്ലാത്തതുകൊണ്ട് ഞാൻ പോവാണ്. എനിക്കിനി അറക്കപ്പൊടി ഇടുക്കണം, മരക്കമ്പനി പൊടി. ഞങ്ങളുടെ സാഞ്ചോ എന്ന് പറഞ്ഞ മരക്കമ്പനി രണ്ട് ശതമാനമുള്ള ബാറ്ററി. അപ്പൊ സാഞ്ചോ മരക്കമ്പനി അവിടെ പോയിട്ട് എനിക്ക് അറക്കപ്പൊടി ഇടണം. അറക്കപ്പൊടി എടുത്തിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചാണ് അടുത്ത പ്രാവശ്യം കട്ട കയറ്റിട്ട് ഓർഡർ കയറി വേഗം എടുത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ കൊണ്ടുവരുമ്പോ അവർക്ക് ഇനി പൈസ കൊടുക്കണം. അപ്പൊ പൈസ അടിയുമ്പോൾ എടുക്കണം, കുറച്ച് പരിപാടികൾ. അപ്പൊ ഞാൻ പോകണ്ടാ. അത് വേറെ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. 1% ബാറ്ററി ഉള്ളു, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് നാളെ കാണാം. ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ആ ശരിയാ, വേറെ വീഡിയോ നമുക്ക് വരാം. തെറ്റാ, എന്തായിട്ട് പറ, എന്തായിട്ട് പറ, ബൈ. അപ്പൊ നമ്മുടെ കോഴി ഷെഡിലേക്കുള്ള കട്ട രണ്ടാമത്തെ ട്രിപ്പ് വന്നു. നമ്മുടെ ജോയി ചേട്ടന്റെ വണ്ടിയിലാണ് കൊണ്ടുവന്നത്. അപ്പൊ രണ്ടുപേരും കൂടി കട്ട ഇറക്കി വെച്ചോണ്ടിരിക്കാണ്. രണ്ടാമത്തെ ട്രിപ്പ് ഉണ്ടോ? ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഒറ്റയ്ക്ക് ഇറക്കിയാണ്. ഇത് മൊത്തം ഒറ്റയ്ക്കല്ലേ ഇറക്കിയാ?